ഹലോ, വെൽക്കം ബാക്ക് ടു ലാഡ് ആൻഡ് സിറ്റി. അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ വീഡിയോ ഒരു സെലിബ്രിറ്റിയുടെ വീഡിയോ ആണ്. അദ്ദേഹം ഒരു സെവൻത് ഗ്രേഡ് ബാലൻസ് ഉള്ള ഒരു പേഷ്യന്റ് ആണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഡോണറിയ വളരെ വീക്കാണ്. അപ്പോൾ ഒരു 6 മാസം മുമ്പ് അദ്ദേഹം ഇവിടെ കൺസൾട്ടേഷന് വരുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞിരുന്നു ഒരു 6 മാസം നമുക്ക് മെഡിക്കേഷൻ എടുത്തിട്ട് പിന്നീട് സർജറി ചെയ്യാമെന്ന്. അങ്ങനെ അദ്ദേഹം ഒരു 6 മന്ത് മെഡിക്കേഷൻ എടുത്തു. ഇന്ന് അദ്ദേഹം സർജറിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡോണർ ഏരിയ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ 2 ഫോട്ടോസും കാണിക്കാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ബിഫോർ 6 മന്ത് ഫോട്ടോസ്. ഇപ്പോൾ കാണിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഫ്റ്റർ 6 മന്ത് ഫോട്ടോസ്. അപ്പോൾ ഡോണർ ഏരിയ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അദ്ദേഹം സർജറിക്ക് വേണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അദ്ദേഹം ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഗായകനും നടനും ആക്ടറൊക്കെയാണ്. നമ്മുടെ അനീഷ് ചേട്ടനാണ്. അപ്പോൾ അനീഷ് ചേട്ടൻ്റെ സർജറി വിശേഷങ്ങളിലേക്ക് കടക്കാം. നമസ്കാരം, ഞാൻ അനീഷ് രവി. ഒരുപക്ഷെ നിങ്ങൾ എന്നെ ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. 1-2 സിനിമകളിൽ മാത്രമേ എൻ്റെ ഒരു ഇങ്ങനെ ഒരു രൂപം കണ്ടു. പക്ഷേ ഇങ്ങനെ വരച്ച് റെഡിയാക്കിയിരിക്കുകയാണ് ഞാൻ. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു 10-15-20 വർഷത്തോളം ഞാനിങ്ങനെ പാച്ച് ഉപയോഗിക്കുമായിരുന്നു. ഉപയോഗിക്കുന്നവർ ഇങ്ങനെ മുടി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ ലാഡ് ആൻഡ് സിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ പ്രമോദ് മണിയാണ് ആദ്യം എന്നോട് പറയുന്നത്. അത് കഴിഞ്ഞ് ജീവൻ പറഞ്ഞു, പിന്നെ സാജനോട് സംസാരിച്ചു, സാജൻ സൂര്യോട് സംസാരിച്ചു, ബിജു സോപാനിച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപാട് നമ്മുടെ കുടുംബത്തിലെ ഒരുപാട് പേര് വന്ന് ചെയ്തപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കൂടി. എന്നാലും ഞാനും ഒന്ന് ചെയ്ത് നോക്കാം എന്ന് കരുതിയിട്ട് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഒരു നല്ല റിസൾട്ടിന് വേണ്ടി പലയിടത്തും അന്വേഷിച്ചപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ലാഡ് ആൻഡ് സിറ്റിയാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടേക്ക് എത്തി. ഞാൻ ആദ്യം ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ഡോണർ ഏരിയ നമ്മുടെ ഈ ബാക്ക് സൈഡാണല്ലോ. അപ്പോൾ ഈ ഏരിയയിൽ കുറച്ച് വീക്കായിരുന്നു, നല്ല വീക്കായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ജാദവ് ആണ് ചെയ്യുന്നത്, എന്നെ കൺസൾട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു നമുക്ക് കുറച്ച് മെഡിസിൻ എടുത്ത് ഒരു 4-5 മാസം, ഒരു മിനിമം ഒരു 6 മാസമെങ്കിലും ചെയ്താൽ കുറച്ച് ഏറ്റവും മാക്സിമം ഡോണർ ഏരിയ സ്ട്രോങ് ആവുമെന്ന് പറഞ്ഞു. അതിന് പ്രകാരം ഞാൻ മെഡിസിനൊക്കെ എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ജാദവ് സാർ ഇങ്ങനെ മാർക്കൊക്കെ ചെയ്തിരിക്കുന്നു, എന്നെ കട്ട് ചെയ്ത് നേരെ അകത്തോട്ട് പോകാൻ പോവാണ്. നല്ല സപ്പോർട്ടാണ്, നല്ല വരുമ്പോഴൊക്കെ നമ്മളോടുള്ള ഒരു ഒരു സ്നേഹം, ഒരു ഇടപെടൽ, ഒരു ഹോസ്പിറ്റാലിറ്റി ഒക്കെ വളരെ എന്നെ സന്തോഷപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ റിസൾട്ട് വരുമ്പോഴും അങ്ങനെ തന്നെ ആവുന്ന പ്രതീക്ഷയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നോർമലി ഡോണർ ഏരിയ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ കുറച്ചുകൂടി പെർഫെക്ഷൻ വരുന്നത്. എങ്കിലും നമ്മുടെ ആ എന്നിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ഹെയർ വെച്ചിട്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഹെയറൊക്കെ ഡ്രിപ്പ് ചെയ്ത് സർജറിക്ക് കടക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. നമസ്കാരം. കുറച്ചുകൂടി സന്തോഷമുണ്ട് എനിക്കിപ്പോൾ. കാരണം നമ്മൾ അന്ന് 4-ാം തീയതി ആയിരുന്നു എൻ്റെ സർജറി നടന്നത് ലണ്ടൻ സിറ്റിയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഇന്ന് 10-ാം ദിവസം, 10-ാം ദിവസം ഒന്ന് ഹെഡ് വാഷൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. മുമ്പ് ഇവിടെ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ തെന്നി പോകുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഹെയർ നിൽക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് കെയർ ചെയ്യണം. പക്ഷേ ഈ പറഞ്ഞ പോലെ 10 ദിവസം വീട്ടിൽ തന്നെ ഇരുന്ന് ഞാനിങ്ങനെ 1.5 മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ സലൈനൊക്കെ തളിച്ച് മൊത്തത്തിലൊരു റിലാക്സേഷനായിരുന്നു. കാരണം എപ്പോഴും ഓടിപ്പിടിച്ച് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ കുറച്ച് തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മുടെ ശരീരവും നമ്മുടെ ഇതൊക്കെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഒരു 10 ദിവസം റെസ്റ്റ് കഴിഞ്ഞ് ഞാൻ വീണ്ടും ലാഡൻ സിറ്റിയിൽ നിന്ന് ഹെഡ് വാഷ് ചെയ്തു. ഇതിന് ശേഷമുള്ള ഒരു മാസം കൂടി കുറച്ചുകൂടി ശ്രദ്ധിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ ഇരിക്കുകയാണ്. എന്തായാലും വലിയ സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഇവിടുത്തെ ഓരോ രീതികളും ഒക്കെ. തുടക്കം പോലെ തന്നെ 5 വലിയ സപ്പോർട്ടായിരുന്നു. പ്രമോദ് മണിയിലൂടെയാണ് ഞാൻ ഇവിടേക്ക് എത്തുന്നത്. ജീവൻ, അങ്ങനെ ഒത്തിരി പേരുണ്ട് നമ്മുടെ കൂട്ടുകാർ. അപ്പോൾ എല്ലാവരുടെയും ഞാൻ വിളിച്ച് ചോദിച്ചിരുന്നു ഇവരൊക്കെ ഇവിടെ ചെയ്തവരാണ്. സാജൻ സൂര്യ ഡോക്ടറിനോട് പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം, നമുക്കൊന്ന് ഈ ഡോണർ ഏരിയ എത്രത്തോളം സ്ട്രെങ്ത് വരാൻ പറ്റും
നോക്കട്ടെ എന്ന് പറയും. അപ്പം അന്ന് അഞ്ജു തന്നെ എന്നോട് പറഞ്ഞിരുന്നു നമുക്ക് അത് എത്ര കിട്ടും എന്ന് അറിഞ്ഞിട്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഡോക്ടറോട് കൺസൾട്ട് ചെയ്യാൻ തന്നെ ഇരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാമെന്ന് പറഞ്ഞുമായിരുന്നു. പിന്നെ ഒരു സിറം തരുമായിരുന്നു തേക്കാനായിട്ട്, പിന്നെ ഒരു 4-5 ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് കുറഞ്ഞു. പക്ഷേ ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങാതിരിക്കും, പക്ഷേ ഇറങ്ങിയാൽ പിന്നെ എൻ്റെ കൂടെ നിൽക്കാൻ വലിയ താല്പര്യമുള്ള ആളായതുകൊണ്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അത് മെഡിസിൻ എടുത്തു തുടങ്ങി. മെഡിസിൻ എടുത്ത് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് പലപ്പോഴും എൻ്റെ ഇരിക്കുന്ന സമയത്ത് തന്നെ, എൻ്റെ പാച്ച് ഇരിക്കുന്ന സമയത്ത് തന്നെ അകത്ത് ഈ ബേബി ഹെയർസ് ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവിടെ നമുക്കറിയാം, നമ്മളിപ്പോൾ എൻ്റെ മറ്റ് പ്രോഗ്രാംസൊക്കെ കാണാൻ പറയാം, അവിടെ നല്ല ഇതായിരുന്നു, ഒന്നുമില്ലായിരുന്നു അവിടെ. അപ്പോൾ അവിടെ ബേബി ഹെയർ വന്നു തുടങ്ങിയപ്പോൾ എൻ്റെ കോൺഫിഡൻസ് കൂടിക്കൊണ്ടിരുന്നു. പിന്നെയും പൂർണ്ണമായിട്ടും അത് തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഏകദേശം. അപ്പം പിന്നെ നോർമലി എൻ്റെ ഈ ക്രൗൺ ഏരിയയിലൊക്കെ തീരെ കുറവായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ തന്നെ ഇതായിപ്പോയി. കാരണം കുറേ നല്ല മേലിലേക്കൊക്കെ വളർന്നു തുടങ്ങി. അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി വിശ്വാസം വന്നത്. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ പഴയ ഒരു തീരുമാനത്തിലേക്ക് തന്നെ തിരിച്ചു പോയാൻ. കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് അല്ലെങ്കിൽ തന്നെ നമ്മൾ വിളിച്ചിട്ട് ഫോളോ അപ്പ് ഭയങ്കരമാണ് അവിടെ, ഭയങ്കര രസമാണ്. മീൻസ് അവർ കൃത്യമായിട്ട് വിളിച്ച് അന്വേഷിക്കുന്നു. നമ്മൾ മറന്നു പോയാലും അവർ വിളിച്ച് ചോദിക്കും കൃത്യമായിട്ട് എന്നാ വരുന്നത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ വളരെ കംഫർട്ടബിളാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയുള്ള കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് വിഷമം വരുന്നു പറഞ്ഞു. കാരണം ഈ ഉള്ള മുമ്പിൽ കുറച്ച് ഷെഡ്യൂൾ ടൈം ഉണ്ട്, പിരിഞ്ഞ് പൊഴിഞ്ഞു പോകുന്ന സമയമുണ്ട്. വഴി കഴിഞ്ഞ് തിരിച്ച് വരുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ കാത്തിരിക്കുന്നത്. വരും, വന്നവരെല്ലാം ധാരാളം ചുറ്റി നിൽക്കുമ്പോൾ അതിൻ്റെ പ്രതീക്ഷയിൽ സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ ഇനി മുടിയൊക്കെ വളർത്തേ നിങ്ങളുടെ മുമ്പിൽ തല ജീവിക്കൊണ്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.